അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? പ്രിയപ്പെട്ട പെങ്ങളെ, ഇത് നിനക്ക് പഠിക്കാനുള്ളതാ. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, വറബിമാ കസമല്ലാഹു ലക, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനുണ്ടല്ലോ, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനുണ്ടല്ലോ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരെന്നറിയുമോ? വറബിമാ കസമല്ലാഹു ലക തകുന്ന ഗിനന്നാസ്, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ കേറി കടക്കാൻ ഒരു കുടിലാണെങ്കിലും എനിക്ക് റബ്ബ് തന്നല്ലോ, അൽഹംദുലില്ലാ, പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ ഉസ്താദേ, എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുണ്ടല്ലോ, മഴ പെയ്യുമ്പോ നനയാതെ കിടക്കാൻ ഒരു കൂരയുണ്ടല്ലോ. അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരെ, നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒരാളോടും അസൂയയില്ല, ഒരാളോടും വിദ്വേഷമില്ല, ഒരാളും നശിക്കാൻ ദുആ ചെയ്യില്ല. അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം ചെറുപ്പക്കാരാ. നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്, എല്ലാവർക്കും അസൂയാണ്. മറ്റൊരു മനുഷ്യൻ അല്ലാഹു കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. വേണ്ട ചെറുപ്പക്കാരാ, പെങ്ങളെ അസൂയ വെക്കല്ലേ പൊന്നുമോളെ, ഒരാളോടും അസൂയ വെക്കല്ലേ. അസൂയ വെച്ചാൽ അല്ലാഹു ഈ ദുനിയാവിൽ നിനക്ക് മൂന്ന് ശിക്ഷ തരും എന്ന് നബി മുഹമ്മദ് മുസ്തഫ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ, ഇന്ത്യയുടെ കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ യൂസുഫ് അലി സാഹിബ് ഒന്നും അല്ല, ഈ വയനാട് ജില്ലയിലുണ്ട്. അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് നബിയുന റസൂലുള്ളാഹി, ഉറക്കെ നബിയുന റസൂലുള്ളാഹി. അവൻ ഒരു അസൂയ ആരോടും ഇല്ലെന്ന്, നമുക്ക് അങ്ങനെ ആ സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരാ? നമുക്ക് അങ്ങനെ അല്ലോ, പടച്ചവനെ അസൂയ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? പടച്ചവൻ ഇവനൊന്ന് മുടിയണേ അല്ല, എത്തിക്കാനേ അവനെ അല്ല, പ്രാവുക ഇരുന്നിട്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, ഞാൻ എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ, ഇന്ന് ഈ നാട്ടിൽ ഞാൻ വഴുതു പറയാൻ വന്നതല്ല, ഇവിടെ ഒരു സാധുവിന്റെ വീട്ടിൽ എനിക്ക് ഭക്ഷണം എഴുതിയിട്ടുണ്ട്, ഞാൻ തിന്നാൻ വന്നതാ. എന്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിക്കോ? പറ കഴിക്കോ, ഇവിടെ പറ കഴിക്കോ, ഉറക്കെ പറ കഴിക്കോ, നിങ്ങളുടെ പേരെഴുതിയത് ഞാൻ കഴിക്കോ? കഴിക്കോ, എനിക്ക് കിട്ടേണ്ട ഒരു രൂപ നിങ്ങൾക്ക് കിട്ടോ? നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു രൂപ എനിക്ക് കിട്ടോ? കിട്ടൂല. പിന്നെ അസൂയ വെച്ചാൽ അതിന് പ്രാന്തെന്നാ പറയുന്നത്. അല്ലാഹു ഈ മന്ദിരം നിനക്കറിയാ, കിട്ടൂല. നിങ്ങൾക്കെല്ലാം അയൽവാസിയുടെ രണ്ടു നില വീട് കണ്ടിട്ട് നീ പ്രാവിയിട്ട് വല്ലോ നിനക്ക് കിട്ടാനുണ്ടോ? കിട്ടൂല. അല്ലാഹു മറ്റൊരു മനുഷ്യന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ചാൽ അതിനർത്ഥം എന്തെന്നറിയോ? അല്ലാ നീ കാണിച്ചത് ശരിയായില്ല, അവന് മാത്രം കൊടുത്ത് എനിക്ക് തന്നില്ല, അതാ പറയണേ. അല്ല നീതിമാനല്ലെന്ന് നിങ്ങൾ പറയണേ. അല്ലാഹു മറ്റൊരു കാൽക്ക് കൊടുത്ത അനുഗ്രഹം കണ്ട പടച്ചോനെ നീ കാണിച്ചത് ശരിയായില്ല, ഇത് നീതിയല്ല, അവക്ക് കൊടുത്തു എനിക്ക് തന്നില്ല. നീ പറയുന്നതാ നിനക്ക് അല്ലാഹു ഈ ദുനിയാവിൽ വെച്ച് മൂന്ന് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ശിക്ഷ എന്തെന്നറിയോ? അസൂയ വെക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, അവന് മനസമാധാനം അല്ലാഹു കൊടുക്കില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. മനസമാധാനത്തോടെ ഒരു രാത്രി ഉറങ്ങാന്ന് നീ സ്വപ്നം കാണണ്ട, നിനക്ക് അത് ഒരു കാലത്തും കിട്ടൂല. രണ്ട്, ദാരിദ്ര്യം അല്ലാഹു തരും. ദാരിദ്ര്യം കൽബിന് ദാരിദ്ര്യം വന്നാ പോയി. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, ആര് ചോദിച്ചാലും അഞ്ചു നെയ്യാ പൈസ കൊടുക്കൂല. അത് പള്ളി കെട്ടാനാണെങ്കിൽ എന്ത് കെട്ടാനാണെങ്കിലും, ആർക്കൊക്കെ വേണ്ടി ചോദിച്ചാലും അഞ്ചു നെയ്യാ പൈസ കൊടുക്കൂല. എന്നാ ഇവന് തിന്നാൻ പറ്റുമോ? അതുമില്ല. വീട്ടിൽ കയറി ചെന്നാ വീടിന്റെ മുമ്പിൽ ബെൻസ് കയറി കിടപ്പുണ്ട്, അകത്ത് കയറി ചെല്ലുമ്പോ കഞ്ഞിയും ചമ്മന്തിയും, അത് ഒരു മട്ടൻ ബിരിയാണി അല്ലോ വേണ്ടപ്പാ, കൊളസ്ട്രോള ബി പി, തിന്നാൻ പറ്റൂല പാപ്പാ, നിനക്കും തിന്നാൻ പറ്റൂല, നീ ആർക്കും കൊടുക്കത്തുമില്ല. അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൂന്ന്, ചിലപ്പോഴൊക്കെ തോന്നും നീ എന്തോ എന്തോ എന്നറിയത്, നീ ഏത് കച്ചവടം ചെയ്താലും വിജയിക്കും. രണ്ടു നില വീടായി, കാറായി, എല്ലാ അനുഗ്രഹങ്ങളും നിനക്കല്ല ഇങ്ങനെ തരുമ്പോ നീ വിചാരിക്കുന്ന എന്റെ തഴമ്പ് കണ്ടിട്ട് തന്നെയാ അല്ലേട്ടാ.
നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും നീ തൊടുന്നതെല്ലാം അല്ല ഇങ്ങനെ പൊന്നുപോലെ ആക്കി തരും, വാട വീടായി, വാഹനമായി, മക്കളെയൊക്കെ നല്ല നിലയിൽ കെട്ടിച്ചു, കടകളായി, ബിസിനസ്സായി, അല്ലാഹു ഇതൊക്കെ വാരിക്കോരി തരുമ്പോ നീ വിചാരിക്കും അല്ലാഹിക്ക് നിന്നോട് എന്തോ പേഴ്സണലായിട്ട് സ്നേഹമുണ്ട്, അല്ല അതുകൊണ്ട് വാരിക്കോരി തന്നെയെന്ന്. വെറും പൊട്ടനാകാൻ പാടില്ല മനുഷ്യ, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടോ എന്നല്ല, അത് വേറെ ഒരുത്തരുള്ള പണിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ റക്ക നബി മുഹമ്മദ് മുസ്തഫ. ഏയ് ഈ ടൗൺ ഈ ജംഗ്ഷനിൽ ഒരു സാധുവിനൊരു കടയുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് വേറൊരാൾക്കും ഒരു കടയുണ്ട്. ഇവൻ 24 മണിക്കൂർ അവന്റെ കടയിലെ കച്ചവടം കണ്ടിട്ട് അല്ല ഇവനൊന്ന് എത്തിയും കാനിലാവണേ അല്ല, ഓഹ് എന്തൊരു കച്ചവടം, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവൻ രണ്ടാമതൊരു കട കൂടെ നിന്റെ മുന്നിൽ തുറക്കും. ആകെ ഒരു കടയുണ്ടായിരുന്നു. എടി ആമിന, നിന്റെ അയൽവാസി ഒരു ചെറിയ വീടിനകത്ത കടന്നെ, നീ അസൂയ വെച്ചപ്പോ അവള് രണ്ടു നിലയുള്ള വീട് പണിതു, അവക്ക് അള്ളാഹു രണ്ടു നിലയുള്ള വീട് കൊടുത്തു, നിന്റെതോ ഉള്ളതും ബാങ്കിൽ പോയിട്ട് നീ എത്തിയും കാനിലായി, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ എട്ടിന്റെ പണി, അതാ എട്ടിന്റെ പണി. എന്തേ നിന്റെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹു അവനെ വളർത്തി കാണിക്കും, നിന്റെ ഉള്ളത് നഷ്ടപ്പെടുത്തി കളയും, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അവന് വേണ്ടി ദുആയാ ചെയ്യേണ്ടത്. എന്ത് ചെയ്യണ്ടേ, നിനക്കെതിരെ ഇരുന്ന് പ്രാപിക്കൊണ്ടിരിക്കുന്നവന് ദുആയാ ചെയ്യേണ്ടത്. കാരണം അവൻ ദുആ ചെയ്യുന്ന അവൻ ഇങ്ങനെ പ്രാകുന്നതിനനുസരിച്ച്, അസൂയ വെക്കുന്നതിനനുസരിച്ച് നിനക്ക് അള്ളാഹു വളർച്ച ഇങ്ങനെ വാരിക്കോരി തരും, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയാനുള്ളത്, അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടും. പട്ടിണിയെങ്കിൽ പട്ടിണി, കയറിക്കിടക്കാൻ കൂരയെങ്കിൽ കൂര, വാടക വീടെങ്കിൽ വാട്, എന്തേ അള്ളാഹു ചെയ്തതിനെ കുറിച്ച് ചിന്തിക്കും. എന്തിനാ രണ്ടു നിലയുള്ള വീട്ടിൽ നോക്കുന്നത്, എന്തിനാ രണ്ട് നിലയുള്ള വീട്ടിൽ നോക്കുന്ന, എന്താ നിനക്ക് നീ ചിന്തിക്കേണ്ടത്? എന്തേ അള്ളാഹു പടച്ചവനെ, എത്രയോ പേര് വാടക വീട്ടിൽ കിടക്കുന്നു, എനിക്ക് നനയാതെ കിടക്കാൻ ഒരു സ്വന്തമായിട്ട് ഒരു സെന്റെങ്കിലും ഉണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. ഇനി വാടക വീട്ടിലാ കിടക്കുന്നതെങ്കിൽ നീ ചിന്തിക്കണം, കടത്തിനെ കിടക്കുന്ന എത്ര പാവങ്ങളുണ്ട് നമ്പുരാനെ, എനിക്ക് വാടകയ്ക്കാണെങ്കിലും ഒരു വീടുണ്ടല്ലോ, എന്തേ ചിന്തിക്കാത്ത? അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് എന്തേ ആര് പെണ്ണ്, നീ വിചാരിക്കുന്നത് പണം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സന്തോഷം, ആരാ പറഞ്ഞെന്ന ഇത്, ആരാ പറഞ്ഞതന്നേ പണമുണ്ടെങ്കിലേ ജീവിതത്തിൽ സന്തോഷമുള്ളെന്ന്, ആരാ പറഞ്ഞതന്നേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആരാ പറഞ്ഞത് പണമുണ്ടെങ്കിലേ വീട്ടിലെ സന്തോഷമുള്ള, സമാധാനമുള്ള, ആനന്ദമുള്ള, സുഖമുള്ളൂ എന്നാരാ നിനക്ക് പറഞ്ഞു തന്നത്? പെങ്ങളെ ഇതൊന്നും വേണ്ട പൊന്നുമോള്, നല്ല ഒരു മനസ്സുമതി, അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന ഒരു പെണ്ണ് സ്വർഗത്തിലാ, ഈ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് പെണ്ണുങ്ങള് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ? ഒരു നല്ല കാര്യം പറഞ്ഞു തരാ, അല്ലാഹുവിന്റെ സ്വർഗം ഓസിന് കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു തരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. ഏത് പെണ്ണെന്ന് അറിയോ? രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിലെ പിടിച്ചിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പോ ഹറാമിന്റെ ഭക്ഷണവും പൈസയുമായിട്ട് വരല്ലേ, പട്ടിണി കിടക്കാൻ ഞാനും എന്റെ മക്കളും തയ്യാറാ, പട്ടിണി കിടക്കാനും നിങ്ങൾ തയ്യാറാ, ഹറാമിന്റെ പൈസയും ലോട്ടറി എടുത്ത പൈസയുമായി ഈ വീട്ടിലേക്ക് കടന്നു വരല്ലേ എന്ന് ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ അവനെ കൊന്നിട്ടാണെങ്കിലും പണം വേണം, പണമുണ്ടെങ്കിലേ ജീവിതത്തിലെ സന്തോഷമുള്ളെന്ന് പറയുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രം അറിയുമല്ലോ, ഖദീജ ബീവിയെ നിനക്കറിയുമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന ഖദീജ ബീവി റളിയല്ലാഹു തആലാ അൻഹാ 25 കൊല്ലമാണ് കുടുംബജീവിതം നയിച്ചത്, പക്ഷേ പ്രവാചകൻ 63-ാമത്തെ വയസ്സിലും ഖദീജയെ കുറിച്ച് പറയുമായിരുന്നു, എന്തു പറഞ്ഞാലും ഖദീജ, എന്തു പറഞ്ഞാലും ഖദീജ, മറ്റുള്ള ഭാര്യമാരോട് പറയുമായിരുന്നു എന്റെ ഖദീജാനെ പോലെയാകണം, എന്റെ ഖദീജ എങ്ങനെയായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു, മറ്റുള്ള ഭാര്യമാരോട് എപ്പോഴും ഖദീജാനെ കുറിച്ച് റസൂലുള്ളാഹി പറയുമായിരുന്നു. സഹിക്കാൻ കഴിയാതെ ഒരു ദിവസം ആയിഷ ബീവി ചോദിച്ചു പോയി, നബിയേ ഈ കിളവിയോട് എത്ര സ്നേഹമെന്തേ നബിയേ, തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു പോയി, അമ്മാ തന്റെ
തന്റെ ഭാര്യ കിളവി എന്ന് വിളിച്ചപ്പോ റസൂലുള്ളാഹി സഹിച്ചില്ല. അവിടുത്തെ കണ്ണ് നിറഞ്ഞു പോയി. മരിക്കുന്ന കാലത്തോളം പ്രവാചകനെ ഖദീജ എന്ന് പറഞ്ഞ ആ കരയുമായിരുന്നു. എന്തിനാരെങ്കിലും അല്പം നല്ല ഭക്ഷണം കൊണ്ട് കൊടുത്താ ഖദീജന്റെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബിബി റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ടു. അവസാനം ആ മനുഷ്യനുണ്ടല്ലോ തന്റെ കയ്യിലിരുന്ന ഒരു മാല കാണിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ പൊന്നുമോള് കഴുത്തിൽ കിടന്ന മാല ഊരി എനിക്ക് നൽകി നബിയേ. തന്റെ കയ്യിലിരിക്കുന്ന മാല എടുത്തിങ്ങനെ കാണിക്കുമ്പോ റസൂലുള്ള കരയുകയാ, അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. എന്തിനാ നബിയേ കരയുന്നത്? ഒരു മാല ഇങ്ങനെ കാണിച്ചപ്പോ റസൂലുള്ളാന്റെ താടിയിലൂടെ കണ്ണുനീരൊഴുകയാ. എന്തിനാ കരഞ്ഞതെന്നറിയോ? ആ മാല ഏതെന്നറിയോ? തന്റെ ഖദീജന്റെ കഴുത്തിൽ കിടന്ന മാലയാ. തന്റെ ഭാര്യയുടെ കഴുത്തിൽ കിടന്ന മാല കണ്ടപ്പോ പോലെ റസൂലുള്ള കരഞ്ഞുപോയി. കാരണം എന്തെന്നറിയോ? ഷൈബു അബി താലിബ് എന്ന് പറയുന്ന മലഞ്ചെരിവിലേക്ക് ഖുറൈശികൾ നാട് കടത്തുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ, മക്കളെയും കൂട്ടിയിട്ട് നീ വീട്ടിലേക്ക് പോ ഖദീജ. മക്കളെയും കൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. നിങ്ങളെ ആരാണ് ഖദീജ എന്ന് പഠിക്കണം. ആ ഖദീജന്റെ ജീവിതം പോലെ ജീവിക്കാൻ പഠിക്കണം പൊന്നുമോള്. ഖദീജ ബീബി റളിയല്ലാഹു തആലയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മക്കളെയും കൊണ്ട് നീ വീട്ടിലേക്ക് കടന്നു പോ ഖദീജ. കാരണം എന്തെന്നറിയോ? ഖദീജ കോടീശ്വരിയായിരുന്നു. പട്ടിണിയോ ദുരിതമോ വേദനയോ പ്രയാസമോ ഖദീജ അറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിനക്ക് പട്ടിണി കിടക്കാൻ അറിയില്ലല്ലോ, ത്യാഗം സഹിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് മക്കളെയും കൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. ആ സ്നേഹനിധിയായ ഭാര്യ ചെയ്തത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ എന്നെ പറഞ്ഞു വിടല്ലേ, നബിയേ എന്നെ പറഞ്ഞു വിടല്ലേ, നബിയേ മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഈ ഖദീജ കൂടെയുണ്ട്. നബിയേ പട്ടിണി കിടന്ന് മരിക്കാനാണെങ്കിലും ഞാൻ കൂടെയുണ്ട്. നബിയേ എന്നെ പറഞ്ഞു വിടല്ലേ എന്ന് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് കരയുമ്പോ, നിങ്ങളെ ജീവിതം അതാണ് പൊന്നുമോള്. അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടൂ. പടച്ചിറപ്പ് നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തതു? എത്ര കിട്ടിയാലും തികയാത്ത പെണ്ണുങ്ങളുണ്ട്, എത്ര കിട്ടിയാലും തികയാത്ത പെണ്ണുങ്ങളുണ്ട്. ഉമ്മമാരേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ വിശന്ന വയറോടെ വീടിന്റെ അകത്തേക്ക് ഓടി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വിശന്ന വയറോടെ കീട്ട് വീട്ടിലേക്ക് കയറി വന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ, കടിക്കാൻ വല്ലതുമുണ്ടോ? ആയിഷ, ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ഭക്ഷണം ചോദിക്കുമ്പോ ഭാര്യ നിന്ന് കരയുകയാ, ആയിഷ ബീബി നിന്ന് കരയുകയാ. ഒന്നുമില്ലെന്ന് മനസ്സിലായ പ്രവാചകൻ ചോദിച്ചു, ഇത്തിരി വെള്ളം തരുവോ ആയിഷ? എനിക്കിത്തിരി വെള്ളം തരുവോ ആയിഷ? രണ്ട് കൈയും മുഖത്തിങ്ങനെ പിടിച്ചിട്ട് പൊട്ടിക്കരയുകയാ. ഇല്ലായിരുന്നു പെങ്ങള്, ഭർത്താവിന് കുടിക്കാൻ കൊടുക്കാ പച്ചവെള്ളം പോലും ആ വീടിന്റെ അകത്തില്ലായിരുന്നു പെങ്ങള്. എന്റെ പ്രിയപ്പെട്ടവര്, തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുമ്പോ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആയിഷ, നീ എന്റെ കൂടെയില്ലേ? ആയിഷ, നീ എന്റെ കൂടെയില്ലേ? ആയിഷ പെങ്ങളേ, ആയിഷ ബീബി റളിയല്ലാഹു തആലാഹ പറയുകയാ, എന്റെ വീടിന്റെ അകത്തെങ്ങാണം വിളക്കിന്റെ അകത്തൊഴിക്കുന്ന എണ്ണയുണ്ടല്ലോ. എന്റെ വീടിന്റെ അകത്തെങ്ങാണം
എന്റെ വീടിന്റെ അകത്തെങ്ങാനും വിളക്കിന്റെ അകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ദാഹം കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു. സഹാബ, കുടിക്കാൻ വെള്ളം പോലുമില്ലാത്ത വീട്, കുടിക്കാൻ വെള്ളം പോലുമില്ലാത്ത വീട്, പഠിക്കണം പൊന്നുമോളെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് എവിടെ നിന്നു അല്പം മാവ് കിട്ടി ഒരു റൊട്ടി ഉണ്ടാക്കി കഴിക്കുന്നതിന് വേണ്ടി ഭക്ഷണം എടുത്തപ്പോഴാണ് വാപ്പാന് ഓർമ്മ വരുന്നത്. ഓടുകയാ പകുതി ബീബി പറഞ്ഞു, അപ്പോ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ, എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, തന്റെ പൊന്നാര മകളൊരു റൊട്ടി കഷ്ടം കൊണ്ട് ബാപ്പയുടെ കയ്യിൽ കൊടുക്കുമ്പോ റസൂലുള്ള കരയുകയാണ്. ഭക്ഷണത്തിൽ നോക്കിയിട്ട് ലോകത്തിന്റെ നേതാവ് കരയുകയാ. എന്തിനാ നബിയെ കരയുന്നത്? പൊന്നുമോള് ചോദിക്കുന്ന എന്തിനാ വാപ്പാ കരയുന്നത്? ഫാത്തിമ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കാണുന്ന ആദ്യത്തെ ഭക്ഷണമാണ് ഫാത്തിമ. അല്ലാഹു നിനക്ക് ഇങ്ങനെ ഒരു ഗതി തന്നില്ലല്ലോ, ഇങ്ങനെ ഒരു അവസ്ഥ നിനക്ക് തന്നില്ലല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥ എന്തെന്നറിയോ? റബിയുൽ അവ്വൽ മാസമാണല്ലോ, റബിയുൽ അവ്വൽ 12 കടന്ന് വരികയാണല്ലോ. ലോകത്തിന്റെ നേതാവ് വഫാത്താകുന്നതിന്റെ തലേ ദിവസം റസൂലുള്ളാന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചില്ല ഉമ്മ. റസൂലുള്ളാന്റെ വീടിന്റെ അകത്ത് റബിയുള്ള 11 വിളക്ക് കത്തിക്കുന്നില്ലോ. വീടിന്റെ അകത്ത് വല്ലാത്ത ഇരുളാ. ആയിഷ, എന്ത് വിളക്ക് കത്തിക്കാത്തത്? മാറി നിന്ന് കരയുകയാണ്, മാറി നിന്ന് കരയുകയാണ്. പടച്ചവരേ എണ്ണയില്ലായിരുന്നു ഉമ്മ. റസൂലുള്ളാന്റെ വീടിന്റെ അകത്ത് വിളക്കിനകത്തൊഴിക്കുന്ന എണ്ണ പോലുമില്ലായിരുന്നു. അവിടുത്തെ പടയെങ്കിൽ പണയമായിരുന്നു, അവിടുത്തെ പടയെങ്കിൽ പണയമായിരുന്നു. അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കോ, എന്നിട്ട് നന്ദി രേഖപ്പെടുത്തു. അല്ലാഹു നിനക്ക് ചെയ്തു തന്ന ഞാമത്തുകളെ കുറിച്ച് ചിന്തിച്ചിട്ട് നീ ആ ഞാമത്തുകൾക്ക് പടച്ച റബ്ബിനോട് നീ അതാ ശുക്ര ചെയ്യാ തീരുമാനിക്കു ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയോ, യതീമായവർക്ക് വേണ്ടിയോ, ഒരു നേരത്തെ അന്നമില്ലാത്തവന് വേണ്ടിയോ, രോഗം പിടിച്ച് ശരീരം മുഴുവനും കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി കിടക്കുന്ന എത്രയോ രോഗികളുണ്ട്. പടച്ചവരെ കിടന്ന് കിടന്ന് തോലുകൾ പോലും മുരിഞ്ഞു പോയ രോഗികൾക്ക് താങ്ങാകുന്ന ഒരു കൂട്ടായ്മയാ. സംഘാടകർ മുന്നിലേക്ക് കിടന്നു വരുന്നു, മനസ്സറിഞ്ഞു കൊണ്ടൊരു സദക്കയെടുത്തു. പ്രതിഫലം തരാമെന്ന് പറഞ്ഞത് അല്ലാഹുവാ, പ്രതിഫലം തരാമെന്ന് പറഞ്ഞത് അല്ലാഹുവാ. കൊടുത്തെന്ന് പറഞ്ഞു ഒരിക്കലും കുറയൂല, കൊടുത്തെന്ന് പറഞ്ഞു ഒരിക്കലും കുറയൂല. റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയോ? അസദക തുറത്തുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നോ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നോ. പഠിച്ചവര്, അല്ലാഹു നിനക്ക് മാരകമായ രോഗം തന്നിട്ടുണ്ടെങ്കിലോ, ക്യാൻസറിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്നറിയുവോ? പെങ്ങളോ തിരിച്ചറിയാൻ കഴിയുവോ? ബ്രെയിൻ ട്യൂമർ ഉണ്ടോ, കിഡ്നി തകർന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മളിൽ പലർക്കും അറിയൂല. പക്ഷേ മനസ്സറിഞ്ഞു കൊണ്ടൊരു സദക്ക കൊടുത്താൽ, മനസ്സറിഞ്ഞു കൊണ്ടൊരു സദക്ക കൊടുത്താൽ അല്ലാഹു നിനക്ക് തരാനിരിക്കുന്ന വിപത്തുകള് മരുന്നില്ലാതെ അല്ലാഹു ശിഫയാക്കി തരും. അല്ലാഹു നിന്റെ രോഗങ്ങൾക്ക് ശിഫ തരികയാണ്, നിനക്ക് അല്ലാഹു സന്തോഷം തരികയാ, നിനക്ക് അല്ലാഹു സമാധാനം തരികയാ. പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് മനസ്സറിഞ്ഞു കൊണ്ടൊരു സദക്ക എടുത്തു. അല്ലാഹുവേ അല്ലാഹുവേ, മഴ വെള്ളം പെയ്തപ്പോ ഒന്ന് മഴ പെയ്തപ്പോ സർവ്വതം ഒലിച്ചു പോയ കാഴ്ച കണ്ടവരല്ലേ, എല്ലാം നഷ്ടപ്പെട്ടു പോയ കാഴ്ച കണ്ടവരല്ലേ. ഈ വയനാടിന്റെ പരിസരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ എന്റെ വീട് ഇടിഞ്ഞു വീണപ്പോ ആ കാഴ്ച കണ്ടിട്ട് എന്റെ ഉമ്മയുടെ ബോധം നഷ്ടപ്പെട്ടു പോയി, ഉമ്മയുടെ ബോധം നഷ്ടപ്പെട്ടു പോയി. ഇരുന്ന് ചിരിക്കുകയാണ് ഉസ്താദേ.
ഉസ്താദ് പിളച്ചവനേ എന്റെ പ്രിയ സുഹൃത്ത് മുജീബക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദ് നെഞ്ചു പൊട്ടുന്ന കാഴ്ചയാ പാപങ്ങളെ മുഴുവനും നഷ്ടപ്പെട്ടു പോകുമ്പോ എല്ലാ വെള്ളത്തിലും ഒലിച്ചു പോകുമ്പോ എന്തിനും മരിച്ച് കബറടക്കിയവരുടെ മയ്യത്തുപോലും ഒലിച്ചു പോകുന്ന കാഴ്ച കണ്ടവരല്ലേ എന്റെ പ്രിയമുള്ളവര് എന്റെ പ്രിയമുള്ളവര് കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വേദന അറിയൂ ആ പാപങ്ങളെ നീ സഹായിക്കണേ അല്ലോ നഷ്ടപ്പെട്ടു പോയവർക്കൊരു വഴി തുറന്നു കൊടുക്കണേ അല്ലോ അതുകൊണ്ട് സംഘാടകരെ പാപങ്ങൾക്ക് വേണ്ടിയാ വരുന്നത് പണക്കാർക്ക് വേണ്ടിയല്ലോ അവരുടെ മക്കൾക്ക് വേണ്ടിയല്ലോ അവർക്ക് വീട് വെക്കാൻ വേണ്ടിയല്ലോ അവർക്ക് നാട്ടുകാരുടെ മുന്നിൽ വലിയവനാകാനല്ലോ ഒരു നേരത്തെ അന്നമില്ലാത്തവന് പാവപ്പെട്ടവര് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയോ മരുന്ന് കൊടുക്കുന്നതിന് വേണ്ടിയോ പടച്ചവനെ ഇനി മുതൽ കിടന്ന് കിടപ്പിൽ കിടന്നിട്ട് ഒരു ഉമ്മയുടെയും തോല് പൊട്ടാൻ പാടില്ല ഒരു പാപ്പയുടെയും തോല് പൊട്ടാൻ പാടില്ല പടച്ചവനെ വിട്ട് വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ബാത്റൂമിലേക്ക് പോകാൻ പോലും കഴിയാതെ കിടക്കുന്ന വാപ്പമാർ ഒരു വിൽച്ചയർ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് പടച്ചവനെ കാലില്ലാത്തവർക്ക് കൈയില്ലാത്തവർക്ക് കണ്ണില്ലാത്തവർക്ക് പടച്ചവനെ സഹായത്തിന്റെ കസ്തപമായി കിടന്നു വരികയാ അല്ലാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലം അല്ലാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലം ഇന്നല്ലാഹു സ്തറാ മിനൽ മുഅ്മിനീന അംഫുസഹും വ അംവാലഹും ബി അന്ന ലഹുമുൽ ജന്ന സ്വർഗം തരാമെന്ന് അല്ലയാ പറഞ്ഞത് അല്ലാഹുവാണ് പറഞ്ഞത് സ്വർഗം തരാമെന്ന് വേണോ ചെറുപ്പക്കാര അല്ലാഹുവിന്റെ സ്വർഗം മേടോ നിങ്ങളെ പടച്ചെറുപ്പിന്റെ സ്വർഗം മേടോ ചോദിക്കാ സമയമില്ല കയ്യിൽ കിടക്കുന്ന സ്വർണം നല്ല കാര്യത്തിന് വേണ്ടി കൊടുക്കു പിങ്ങളോ നീ ഒരുപാട് വേദന സഹിച്ചവളല്ലോ ഒരുപാട് കാഴ്ചകൾ കണ്ടവളല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സറിഞ്ഞിട്ട് കൊടുത്തു അല്ലാഹു തരുന്ന പ്രതിഫലം ഒന്നാമത്തെ പ്രതിഫലം നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളോ നിന്റെ ജീവിതത്തിലെ ദുഃഖവും ദുരിതവും അല്ലാഹു വേദനകളും മാറ്റി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ പ്രതിഫലം എന്താ വഅബ്ശിറു ബിൽ ജന്ന പടച്ചെറുപ്പിന്റെ സ്വർഗമുണ്ടല്ലോ ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ താലരിപ്പുകളും തേനരിപ്പുകളും എടുക്കുന്ന പടച്ചെറുപ്പിന്റെ സ്വർഗമുണ്ടല്ലോ പോകണ്ടേ ചെറുപ്പക്കാരാ കാണണ്ടേ ചെറുപ്പക്കാരാ മരിക്കുന്ന സമയത്ത് പടച്ചെറുപ്പിന്റെ സ്വർഗം കണ്ടിട്ട് വെള്ളിയാഴ്ച രാവിലെ എന്ന് പറഞ്ഞു മരിക്കാ കൊതിയില്ലേ പൊന്നുമോര് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ഷംനാദിന്റെ ലൈസൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഷംനാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ലൈസൻസ്, നല്ല താടിയൊക്കെ ഉണ്ട്. ഷംനാദിന്റെ ലൈസൻസ് ഇവിടെ ഉണ്ട് കേട്ടാ. ഷാള മേടിച്ചോ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏ തലയുടെ മുകളിൽ നോക്കൊരു മലക്ക് നിന്നെയും കാത്ത് നിൽക്കുന്നുണ്ട്. പോക്കറ്റിൽ വെച്ചിട്ട് നീ ഇട്ടില്ലെങ്കിൽ ആ മലക്കിന്റെ ശാപം കിട്ടും, ഇട്ട ആ മലക്കിന്റെ ദുവാ കിട്ടും. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകം പറഞ്ഞു രണ്ട് പെങ്ങളെ, പണമൊന്നും വേണ്ട മോളെ, പട്ടിണിയെങ്കിൽ പട്ടിണി, സന്തോഷമെങ്കിൽ സന്തോഷം, ദുഃഖമെങ്കിൽ ദുഃഖം, സമാധാനത്തോടെ ജീവിക്ക്. ഏറ്റവും വലിയ സമ്പത്ത് സ്നേഹമാണ്. അത് മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒന്നും വേണ്ട. കഞ്ഞിയും വേറെ, കഞ്ഞിയും വേറെ. ഇത് കണ്ടിട്ടില്ലേ ഈ റോഡിൽ കുഴിയെടുക്കണ തമിഴ്നാട്ടിലെ ആൾക്കാർ? അല്ലാ, ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് നിന്നാ കുഴിയെടുക്കണേ. കടത്തിണ്ണെ കടക്കണ കടപ്പണ്ട. എന്തൊരു സന്തോഷം അറിയോ? നിന്റെ കൊട്ടാരത്തി അത് കിട്ടൂല. കാരണം എന്തേ? നിനക്ക് എത്ര കിട്ടിയാലും തികയില്ല, അവർക്ക് കിട്ടിയ തികയും. അതാ വ്യത്യാസം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ പ്രതിഫലം, രണ്ടാമത്തെ പ്രതിഫലം. പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സഹാബ അവിടെന്ന് പറഞ്ഞു, വറദ ബിമാ ഖസമല്ലാഹു ലക തകുന്നഗന الناس. അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനെ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക ചെയ്യുന്നു, അല്ലാഹുവേ നീ അവരുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വിശുദ്ധ ഖുർആനിലെ മൂന്നേ മൂന്ന് ആയത്തുകൾ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ മൂന്നേ മൂന്ന് ആയത്തുകൾ ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ രണ്ട് പ്രതിഫലം, 70,000 മലക്കുകളുടെ സംരക്ഷണം, 70,000 മലക്കുകളുടെ സംരക്ഷണം. മരിച്ച ഷഹീദിന്റെ കൂലി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ, അതുകൂടെ പറഞ്ഞിട്ട് വേണം നമുക്ക് ദുആ ചെയ്ത് പിരിയാൻ. ഇൻഷാ അല്ലാ, പറഞ്ഞേരട്ടെ, പറഞ്ഞേരട്ടെ, ഉറക്കം പറഞ്ഞ പറഞ്ഞേരട്ടെ. പറട ചങ്ങായിമാരെ, പറഞ്ഞേരട്ടെ. നിങ്ങൾ എന്തിനും കൂടെ ഉണ്ടല്ലോ, സബ് ജൂനിയർ വിഭാഗം, സബ് ജൂനിയർ വിഭാഗം എന്തിനുണ്ട്? ഇൻഷാ അല്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു മക്കളെയൊക്കെ സാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. സാധാരണ കൊച്ചുകുട്ടികളെ പറയുമ്പോ അമ്മമാര് നമ്മളെ ശശിയാക്കല പരിപാടി പതിവാ. കൊച്ചുകുട്ടികളെ എന്തെങ്കിലും പറയും. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വലിയ ബുദ്ധി. അപ്പൊ നബിദിനൊക്കെ കടന്നു വരുമ്പോ, റബീലവല് മാസമാണ്, മൗലിദിന്റെയൊക്കെ കാര്യങ്ങള് കടന്നു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാഞ്ഞൂലികൾ വാലു വെക്കണ പോലെ ഇങ്ങനെ കേൾക്കിയിട്ട് അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന കാലമാണ്. അള്ളാഹു നമ്മുടെ യുവ, നമ്മുടെ വളർന്നു വരുന്ന യുവ സമൂഹത്തിന് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ വലിയ ബുദ്ധിയാണ്. എന്നിട്ട് നോക്ക്, ചെറുപ്പക്കാർക്ക് ഞാൻ തന്നെ ഒരു പയ്യന്റെ മുന്നിൽ മുട്ടുമുടക്കി, ഒരു ചെറുപ്പക്കാരന്റെ ഒരു ചോദ്യത്തിന്റെ മുന്നിൽ ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം. എന്നിട്ട് നോക്ക്, ആദം നബി അലൈഹിസ്സലാമിന്റെ വാലി
സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. فَصَبِّحْ بِحَمْدِ رَبِّكَ وَاسْتَغْفِرْهُ إِنَّهُ كَانَ تَوَّابًا. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകം പോലും ലോകത്ത് നിന്ന് യാത്രയായെങ്കിലും നമ്മൾ പോകേണ്ടവരാണല്ലോ. അതുകൊണ്ട് ഒരുങ്ങ സഹോദരാ, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാലും അവസാനം അവിടെ കിടന്ന് തിരിച്ചു പോകേണ്ടവരാ. അല്ലയാ പറഞ്ഞത്, നീ എവിടെ പോയാലും ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും ഒരു ദിവസം എന്റെ മുന്നിലേക്കും മടങ്ങി വിടേണ്ടവനാണെന്ന് അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോ ഒരു ഭീഷണിയുടെ സ്വരത്തിലോ ഒരു താക്കീതിന്റെ സ്വരത്തിൽ അല്ലാഹു പറയുകയാ, എടാ നീ എന്റെ മുന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് അല്ലാഹു പറയുമ്പോ പരിശുദ്ധമായ റബ്ബിയുടെ രാത്രിയിൽ ഒരുമിച്ച് കൂടിയ എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, ഏത് കോലത്തിനാണെന്നറിയില്ല, ഏത് രൂപത്തിലാണെന്നറിയില്ല, എപ്പോഴെവിടെ വെച്ചാണ് മലക്കുൽമൗത്തിനെ കണ്ടുമുട്ടുന്നതെന്നറിയില്ല. ഒന്നിനും സമയം കിട്ടൂല, ഒന്നിനും സമയം കിട്ടൂല, ഒന്ന് കരയാനൊന്ന് തൗബ ചെയ്യാ, ഒന്ന് യാത്ര പറയാനൊന്ന് പൊരുത്തം ചോദിക്കാ, ഒന്നിനും സമയം കിട്ടൂല, വിളിക്കാതെ മരണമെന്ന് പറയുന്ന അതിഥി എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. മരിക്കാൻ ക്യാൻസർ വേണ്ട, ട്യൂമർ വേണ്ട, കിഡ്നി തകരണ്ട, ഒരു പനിയോ തലവേദന പോലും വേണ്ട, തങ്ങളെ മരിക്കാൻ ഇതൊന്നും വേണമെന്നില്ല, അതൊന്നും വേണമെന്നില്ല. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. കവി ചോദിക്കുകയാ, കവി എവിടെന്ന് ചോദിച്ചതുപോലെ പഠിച്ചവനെ എത്ര എത്രയോ ആരോഗ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്ന മയ്യത്ത് കണ്ടതാ ഉമ്മ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്നേഹം കൊണ്ട് പറയുകയാവുന്ന നന്നാവുമ്മ. എപ്പോഴും പറയുന്ന സിറാജ് ഉസ്താദേ, മരണത്തിന്റെ പ്രസവത്തിന് വല്ലാത്ത വേദനയാ. ആ വേദന അനുഭവിച്ചവളല്ലേ ഉമ്മ, പ്രസവവേദന മരണവേദനയാണെന്ന് നിന്റെ നാവുകൊണ്ട് നീ പറയുവല്ലോ. അതുപോലും നിന്നെക്കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു വേദന നിനക്ക് വരാനുണ്ടല്ലോ, ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ഒരു വേദന നിനക്ക് വരാനുണ്ടല്ലോ. അതുകൊണ്ട് തയ്യാറെടുക്കും ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണേ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണേ. മലക്കുൽ മൗത്തിനെ ചിരിക്കുന്ന മുഖത്തോട് നിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് സലാം അലൈക്കയാ വലിയല്ലാ.
സലാം പറഞ്ഞുകൊണ്ട് വെള്ള വസ്ത്രം ധരിച്ചിട്ട് പഴഞ്ചവനെ ചിരിക്കുന്ന മുഖത്തോടെ സുഗന്ധം അടിച്ചുകൊണ്ട് നിന്റെ വീടിന്റെ കത്തിയേക്ക് അസുറായില് കടന്നു വരുന്നത് എപ്പോഴാണെന്നറിയില്ല. പക്ഷേ എപ്പോ കണ്ടാരെ ചിരിക്കുന്ന മുഖത്തോടെ കാണണമെന്ന് ആഗ്രഹമില്ലേ? അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ഉപകാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പാപങ്ങൾക്ക് വേണ്ടി ഒരു സദക്ക ചെയ്തിട്ട് നമുക്ക് ദുആ ചെയ്ത ഫിരിയാ. ഒരു സദക്ക ചെയ്തിട്ട് നമുക്ക് ദുആ ചെയ്ത ഫിരിയാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരണപ്പെടുന്നതിന്റെ വഫാത്തിന്റെ തലേ ദിവസമുണ്ടല്ലോ, രോഗം പിടിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീടിനകത്ത് കിടക്കുകയാ. ഓരോ റബിയുള്ള കിടന്നു വരുമ്പോഴും പുണ്യ പ്രവാചകന്റെ ജീവിതം വായിച്ചു നോക്കുന്ന ചെറുപ്പക്കാരാ. മക്കളെ, പ്രവാചകൻ ആരാണെന്ന് പഠിക്കണമടാ. പുണ്യൂര് ചിലര് പറയാറുണ്ട് സാധേ ഗാന്ധിജിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ട്, ഗാന്ധിജിയുടെ ആത്മകഥ വായിച്ചിട്ടുണ്ട്, അബ്ദുൽ കലാമിന്റെ ചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്നവരെ റസൂലുള്ളാഹിന്റെ ജീവിതം അങ്ങ് വായിച്ചിട്ടുണ്ട്, ഇന്നവരെ പ്രവാചകന്റെ പുണ്യനബിയുടെ ജീവിത ചരിത്രം വായിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരാ, റസൂലുള്ളാഹി പറയുകയാ, പ്രവാചകന്റെ ജീവിത ചരിത്രം വായിച്ച അവന് പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാ. ലോകത്തിന്റെ നേതാവിന്റെ ചരിത്രം വായിച്ചാല് പ്രവാചകന്റെ ജീവിതം, ആ പുണ്യപ്രവാചകന്റെ ജീവിത ചരിത്രം വായിച്ചു നോക്കിയാ അല്ലാഹുവിന്റെ പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാ. എന്റെ പ്രിയമുള്ളവരെ, അവൻ അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്, അവൻ അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്, അവന് നാളെ സ്വർഗമുണ്ടെന്ന് ഹദീസ് പഠിപ്പിക്കുമ്പോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നിലെ വീടിന്റെ അകത്ത് റബിയുള്ളവല് പതിനൊന്നിന് വീടിന്റെ അകത്ത് വിളക്ക് കത്തിക്കാനെന്നയില്ല. ഐഷ ബീവി കരഞ്ഞുകൊണ്ട് പറയുന്നു, അതാ തന്റെ മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്, അവിടെ നിന്ന് കിട്ടിയ എണ്ണയുമായി വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിക്കുകയാ. പറഞ്ഞവരെ, പ്രവാചകനതാ രൂപം പിടിച്ച് കിടക്കുകയാണ്. പിറ്റേ ദിവസം റബിയുള്ളവല് പന്ത്രണ്ട് ബിലാലുകൾ സുബഹിന്റെ ബാങ്ക് വിളിക്കുകയാണ്. നമസ്കരിക്കാ, സഹാബികൾ മുഴുവനും പള്ളിക്കകത്ത് വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കരിക്കുമ്പോ, പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, ആയിഷ ആ തുണിയെന്ന് മാറ്റി, ആയിഷ ഇത്രയെന്ന് മാറ്റി, ആയിഷ അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബികളെ മുഴുവനും നോക്കുകയാണ്. ഓരോ മനുഷ്യനെയും അല്ലാഹുവിന്റെ റസൂല് നോക്കുകയാ. അവസാനം എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീടിന്റെ അകത്ത് കിടക്കുകയാണ്. പടച്ചവനെ, പെട്ടെന്ന് പ്രവാചകന് രോഗമൊന്നും കൂടുകയാ. അല്ലാഹുവിന്റെ റസൂലിന് പെട്ടെന്ന് രോഗമൊന്നു കൂടി. അല്ലാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് രോഗം കൂടുകയാണ്. റസൂലുള്ള ബോധമില്ലാതെ വീടിന്റെ അകത്ത് കിടക്കുകയാണ്. ഐഷ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് കരയുന്നുണ്ട്, തന്റെ കുഞ്ഞുമോൾ മഹ്ദി ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് കരയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിന്റെ അകത്ത് തളർന്നു കിടക്കുകയാണ്. ആ സമയമുണ്ടല്ലോ, വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. السلام عليك يا أهل بيت النبوة افتح الباب. അവിടുന്ന് വിളിച്ചു പറയുന്ന പ്രവാചകന്റെ കുടുംബമേ, ഒന്ന് വാതില് തുറക്കുവോ, ഒന്ന് വാതില് തുറക്കുവോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്ന, എന്റെ ഉപ്പാര് സുഖമില്ല, എന്റെ വാപ്പ രോഗം കൂടിയിട്ട് കിടക്കുകയാ, സംസാരിക്കാനും പോലും എന്റെ വാപ്പയ്ക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുമോ? കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മറുപടി പറയുമ്പോ, അല്ലാഹുവേ കുറെ സമയം കഴിഞ്ഞ്
പറഞ്ഞു. രണ്ടാമതും കേൾക്കുന്നു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിനു പോവാ ഇഫ്തഹിൽ ബാബ്. പടച്ചതിനെ ആയിഷ ഫാത്തിമ ബീബി വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, പോയിട്ട് നിങ്ങൾ പിന്നെയും വരുവോ? അവിടുന്ന് ഫാത്തിമ ബീബി രണ്ടാമതും മറുപടി പറഞ്ഞു. പക്ഷേ കുറെ സമയം കഴിയുമ്പോ സുബ്ഹാനല്ലാഹ് മൂന്നാമതും വിളിക്കുന്നു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിനു പോവാ ഇഫ്തഹിൽ ബാബ്. റസൂലുള്ള പറയുന്നു, മോളെ ഫാത്തിമ വാതില് തുറക്കു, ഫാത്തിമ വാതില് തുറക്കു, ഫാത്തിമ പടച്ചവരെ വാതില് തുറക്കുമ്പോ ആരാണ് കടന്നു വന്നതെന്നറിയോ? മലക്കുൽ മൗത്ത് അസുറായി അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ അവസാനം അനുവാദം കൊടുത്തു. കാലിന്റെ തള്ളവൻ നിന്ന് റൂഹ് പിടിക്കുകയാ, കാലിന്റെ തള്ളവൻ നിന്ന് റൂഹ് പിടിക്കുകയാ. അവിടെ റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂല് കിടന്ന് പിടയുകയാണ്. അവിടെ പറഞ്ഞു പോയി, ഇസ്രായീലേ എന്തൊരു വേദനയാണ്.